Romans 1:16, the Bible says, the gospel of Christ, for it is the power of God unto salvation for everyone who believes. റോമാലേഖനം ഒന്നാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നു. Whenever we read power, it means ability. Power എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് അത് ദൈവത്തിന്റെ എബിലിറ്റിയെ കുറിക്കുന്നതാണ്. The word of grace has the ability to perform anything that you desire in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നിറവേറ്റി തരുവാൻ ശക്തി അടങ്ങിയതാണ് ദൈവത്തിന്റെ കൃപ. That is why Jesus said you will receive power when the Holy Spirit will come into you, meaning you will have all the abilities of God when the Holy Spirit starts living inside of you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്ന് യേശു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ അധികാരം, അല്ലെങ്കിൽ നിങ്ങളെ അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് പെർഫോം ചെയ്യാനുള്ള മുഴുവൻ ദൈവിക കഴിവും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വരുന്നതോടെ നിങ്ങളുടെ ഉള്ളിൽ തരികയാണ്. And then he said, all authority I give to you. All authority, meaning you don't have to ask me anymore. You can use the ability of God inside of you anytime. താവതോടന്ന തന്നെ അന്ത്യ കൽപ്പനയിൽ ഇങ്ങനെ പറഞ്ഞു, സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഇനി എന്നോട് ചോദിക്കേണ്ട, അനുവദിച്ചിരിക്കുകയാണ്. അത് മുഴുവൻ പെർഫോം ചെയ്യാനുള്ള അധികാരവും ആ അധികാരം ഉപയോഗിക്കാൻ വേണ്ടിയ ദൈവിക കഴിവ് മുഴുവൻ നിങ്ങളുടെ മേൽ തന്നിരിക്കുകയാണ്.